ഇത്രയും കാലം ഒപ്പമുണ്ടായിരുന്നവർ, ഉറ്റവർ, അവരെല്ലാം നഷ്ടപ്പെട്ട വേദനയിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. അവരുടെ ഏക ആശ്വാസം ജീവൻ തിരിച്ചു കിട്ടിയെന്ന് മാത്രമാണ്. ഒരായുസ് മുഴുവൻ സമ്പാദിച്ച സമ്പാദ്യങ്ങളൊക്കെ തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഉള്ളൊരു കുടുംബമുണ്ട്. ചേട്ടാ, അത് എന്താ ഇപ്പോഴത്തെ അവസ്ഥ? അവസ്ഥ വീടുമില്ല, ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾക്ക് വേറൊരു വഴിയില്ല. എല്ലാം കഴിഞ്ഞു. നിങ്ങൾ വീട് വെച്ചതായിരുന്നു? പുതിയ വീട് വെച്ചാ, ലൈഫ് ലോണും എടുത്തിട്ടുണ്ട്, ലൈഫിൽ കിട്ടിയതാണ്. കൂടാൻ പറ്റില്ല, 25 ലക്ഷം ലോൺ എടുത്തിട്ട് ലൈഫിൽ 4 ലക്ഷം റുപ്യ കിട്ടിയിട്ട് ബാക്കി ഞങ്ങൾ ആ പൈസ 25 ലക്ഷം ലോണിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ കെട്ടിയ വീട് ഞങ്ങൾ അടുത്ത മാസം കയറി കൂടാനുള്ളതാണ്. ഒന്നുമില്ല, മണ്ണ് മൂടിപ്പോയി, എവിടേക്കാ പോവുക? അവസ്ഥയാണ്. ഭർത്താവ് പണിക്ക് പോകൂല, ഞാൻ എസ്റ്റേറ്റ് ജോലി എടുത്ത് കഴിയണത്. ഇനി ഞങ്ങൾ എവിടേക്കാ പോവുക? താമസിക്കാൻ വേണ്ടി താമസിക്കാൻ അടുത്ത മാസം കയറി കൂടാ. എല്ലാ പണിയും കഴിഞ്ഞതാണ്. ലോൺ എടുത്തിട്ടുണ്ട്, കറണ്ട് എടുത്ത് ബാക്കി തറണ്ട പണി മുഴുവനും കഴിച്ച് എല്ലാ പണിയും ാണ് ടൗണിന്ന് കുറച്ചിറങ്ങിയത്. ഏതാണ്ട് ഇപ്പം 4 വീടിന്റെ അപ്പുറം. ഞങ്ങൾ 4 വീട് തറവാട്, ഞങ്ങൾ വല്യമ്മന്റെ വീട്, മോന്റെ വീടും, അങ്ങനെ 4 വീട് ഒരുമിച്ച് അട്ടായിട്ടുണ്ട്. ഞങ്ങളൊന്നും കണ്ടിട്ടില്ല, പറഞ്ഞേക്കുന്നത്. ഞങ്ങൾ അവിടെ ഞങ്ങൾ താമസിച്ചു, ഞങ്ങളെ എസ്റ്റേറ്റില് പാടിയിട്ട് താമസിച്ചു. ഞങ്ങൾ തറവാടിന്റെ മേലെ ഇവിടെ സംസാരിക്കുകയാണെങ്കിൽ ഇവരുടെ വീടെന്ന് പറഞ്ഞാൽ പുതിയതാണ്. വീട് പുതിയ വീട് ഇല്ല, അവർ കയറിക്കൂടാനായിട്ട് ആകെ 1 മാസമേ ഉള്ളൂ. ഒന്നുമില്ലാത്തടത്ത് സർക്കാരിൻ്റെ ഫണ്ട് കിട്ടിയിട്ട് ഇവർ കാരോടൊക്കെ കടം വാങ്ങി ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് എങ്ങനെയൊക്കെ ഒരു വീട് തല്ലിക്കൂട്ടും. വർഷങ്ങളായിട്ട് ഇവിടെ എസ്റ്റേറ്റ് ജോലി എടുത്ത ഒരാൾക്കൊരു വീട് കെട്ടലൊന്നും നടക്കില്ല. മകൻ ഗൾഫിൽ പോയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഗൾഫിലാണെങ്കിൽ അവന് പറയത്തക്ക ശമ്പളം ഒന്നും കാര്യമില്ല. ഉള്ളത് കൊണ്ട് അയച്ചു കൊടുത്ത് ലുക്കുതിച്ച് പിടിച്ചൊരു വീട് കയറ്റിയവർ സ്ഥലം അവരുടെ തറവാട്ട് സ്വത്ത് കിട്ടിയ കുടുംബത്തിൽ എത്ര പേരെ കിട്ടി? ഇതാണ് വളരെ സങ്കടകരം തന്നെയാണ്. നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകൾ, അവരുടെ അനുഭവങ്ങൾ അത്രത്തോളം വേദനയുള്ളതാണ്. ഒരു ലൈഫ് പദ്ധതി വഴി കിട്ടിയ ഒരു വീടാണ്, പക്ഷെ ആ വീട് പൂർണ്ണമായും ഇല്ലാതായി. എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് വീടെന്നത്. അതിനപ്പുറത്തേക്ക് ആ കുടുംബത്തിലെ 2 പേരെ കൂടി ഇനി കിട്ടാനുണ്ട് എന്നത് അത്യന്തം സങ്കടകരമായ കാര്യമാണ്. മേപ്പാടിൽ നിന്നും ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം ഫെലിക്സ് മാധ്യമ ന്യൂസ്.